ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. വെറും 3 ചേരുവ കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പഴയകാല നാടൻ പലഹാരമാണ്. മൺചട്ടി പോലുള്ള പത്തിരിച്ചട്ടി കിട്ടും, അതിലാണ് ഇത് നമ്മൾ വാഴയിലേക്ക് നിരത്തി ഉണ്ടാക്കുന്നത്. ഇപ്പം നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉള്ളതുകൊണ്ട് അതിലുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വാഴയിലയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. കറിയൊന്നുമില്ലാതെ കഴിക്കാം. അപ്പം രാവിലെ തിരക്കുള്ള ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ചെറുപഴമില്ലേ, അത് ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വാങ്ങി വയ്ക്കുന്ന ചെറുപഴം പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പലഹാരം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി ഞെരടി നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ പഴമൊക്കെ നല്ലതുപോലെ ഞെരടി തേങ്ങയുമായിട്ട് കുഴച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കണം. ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കണം. ചെറിയ ചെറിയ പഴത്തിൻ്റെ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വലിയ തരി ഇല്ലാതിരുന്നാൽ മതി. ഇത് മിക്സിയിൽ അരക്കരുത്, മിക്സിയിൽ അരച്ചാൽ കുറുകി പോകും. ഇപ്പം നല്ലതുപോലെ കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പഴത്തിൻ്റെ ബാറ്ററുമായിട്ട് നല്ലതുപോലെ കുഴച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഈ പഴത്തിന് നല്ല മധുരമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മധുരത്തിനുള്ള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ ശർക്കര പാനിയോ ചേർക്കാം. ഇപ്പോൾ തേങ്ങയും പഴവും കൂടി കുഴച്ചതിൽ അരിപ്പൊടി ചേർത്തിട്ട് കുറച്ച് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കണം. ഇപ്പം ഇത് കുറച്ച് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ഒത്തിരി വെള്ളം കൂടെ ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമുക്കിത് ഇഡ്ലി മാവിൻ്റെ അയവിലാണ് കുഴച്ചെടുക്കേണ്ടത്. അതിലും കുറച്ചുകൂടി കട്ടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ലൂസായി പോകരുത്. നമ്മളിതിനെ ബോളപ്പം എന്നാണ് പറയുന്നത്. പണ്ട് കാലത്തെ പത്തിരിച്ചട്ടിയിൽ വാഴയിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ബോളപ്പമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യാസപ്പെടും കേട്ടോ. ചിലർ ശർക്കര ചേർത്ത് കുഴച്ചുണ്ടാക്കും, പഴമില്ലാതെ തേങ്ങയും ഗോതമ്പ് പൊടിയും ചേർത്ത് ശർക്കരയുമൊക്കെ ചേർത്ത് കുഴച്ച് ഉണ്ടാക്കാറുണ്ട്. ചെറുപഴത്തിന് പകരം ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതും ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ച് ആവശ്യത്തിന് അയവിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാനാണ് ചൂടാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പത്തിരിച്ചട്ടി ചൂടാക്കിയാലും മതി. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. പണ്ട് കാലത്ത് മൺചട്ടി കൊണ്ടുള്ള പത്തിരിച്ചട്ടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ വാഴയിലയും കൂടി താഴെ വെച്ചിട്ടാണ് അതിൻ്റെ മീതയും വാഴയില വെച്ച് കവർ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കും. ഇനി ആവശ്യത്തിനുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് കട്ടിയിലാണോ കേട്ടോ ഇത് പരത്തേണ്ടത്, ദോശ പോലെയല്ല, കുറച്ച് കട്ടിയിലാണ്. ഇതിനെയാണ് നമ്മൾ ബോളപ്പം എന്ന് പറയുന്നത്. കുറച്ച് കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇതുപോലുള്ള പാനിലാണെങ്കിലും നമുക്ക് വാഴയിലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വാഴയില താഴെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് താഴെ നിരത്തി അതിൻ്റെ പുറത്തേക്ക് ഈ മാവ് ഒഴിച്ചിട്ട് പരത്തി കൊടുത്താൽ മതി. വാഴയില വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ടാണ് അത് പരത്തിയെടുക്കേണ്ടത്. പൂൺ ഉപയോഗിച്ച് പരത്തുമ്പോൾ ഇല നീങ്ങിപ്പോകും, അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് പരത്തുന്നതാണ് നല്ലത്. ഇനി ഇത് മൂടി വെച്ച് താഴെ ഭാഗം ഒരിയുന്നത് വരെ വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഹീറ്റിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ താഴെ ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലും കൂടുതലും മുരിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചാൽ മതിയാകും. ഇനി മറിച്ചിട്ടതിന് ശേഷം കുറച്ച് എണ്ണ സൈഡിലൂടെ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി എണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചെറുതായിട്ടുള്ള എണ്ണമയം ഉണ്ടാകും. അപ്പോൾ വളരെ ലൈറ്റായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണയോ ബ്രഷ് കൊണ്ട് പതിയെ ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്കും കൂടി ഒന്ന് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി വീണ്ടും മൂടി വെച്ച് ഇതുപോലെ മറ്റേ സൈഡ് മുരിയുന്നത് വരെ വേവിക്കാം. ഈ ബാറ്ററിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയോ പൊടിച്ചത് ചേർക്കാം കേട്ടോ.
ഞാൻ ഈ പഴത്തിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും ഫ്ലേവറിന് വേണ്ടി ചേർത്തിട്ടില്ല. ഇപ്പോൾ തിരിച്ചിട്ടപ്പോഴേക്കും മറ്റേ സൈഡും ഇതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് മുരിഞ്ഞിട്ടുള്ളത്. നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ ബോളപ്പമാണ് ഇത്. നമ്മൾ പത്തിരിച്ചട്ടിയിൽ ഇല വെച്ചിട്ടുണ്ടാക്കിയാൽ കുറച്ച് കട്ടിയായിരിക്കും. പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിയിലുള്ള ബോളപ്പമാണ്. പക്ഷേ ഇത് നമ്മൾ പഴം ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് ബോളപ്പമാണ് ഇപ്പോൾ റെഡിയാക്കിയത്. ഇനി ഒരെണ്ണം കൂടി ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതും റെഡിയായിരിക്കണേന്ന്. അപ്പോൾ അതും കൂടി നമുക്ക് ഈ പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയും കുറച്ച് പഴവും കൊണ്ട് മൂന്ന് വലിയ ബോളപ്പാണ് റെഡിയായിരിക്കുന്നത്. ഇതൊരെണ്ണം തന്നെ നമുക്ക് ഒരാൾക്ക് കൂടുതലാണ്. നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള ബോളപ്പാണ്. രണ്ട് സൈഡും നല്ലതുപോലെ മുരിഞ്ഞിട്ടുമുണ്ട്. വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഈ മൂന്ന് ബോളപ്പം ഒരു അഞ്ച് പേർക്ക് ആവശ്യത്തിന് കഴിക്കാനുണ്ടാകും. നല്ല കട്ടിയിലുള്ളതായതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ മതി, നമുക്ക് വിശപ്പ് മാറിക്കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കട്ടൻ ചായയോ പാൽ ചായയോ കഴിക്കാം. കറികളുടെ കൂടെ കഴിക്കാൻ പാടില്ലെന്നൊന്നും ഇല്ല കേട്ടോ. ബീഫ് കറി, ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. പലയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ പുറത്തോ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിതിപ്പോൾ എട്ട് പീസാക്കിയാണ് കട്ട് ചെയ്യുന്നത്. ചെറിയ ബോളപ്പാണെങ്കിൽ നാലാക്കി കട്ട് ചെയ്താൽ മതിയാകും. പിന്നെ വലുതാണെങ്കിലും നാലാക്കി കട്ട് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. ഒരു പിസ കട്ടർ ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എട്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ആ മൂന്ന് ബോളപ്പവും കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ മധുരമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പഴത്തിൻ്റെ മധുരം തന്നെ ഇതിനാവശ്യത്തിനുണ്ട്. പിന്നെ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയോ ശർക്കര പാനിയോ ആഡ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ വെറും മൂന്ന് ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നാടൻ പലഹാരമായ ബോളപ്പം റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിന്നറിനും കഴിക്കാട്ടോ. അപ്പോൾ രാവിലെ തിരക്കുള്ളപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.